ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ സംസ്ഥാനത്ത് ഇന്ന് മൂവായിരത്തി അറുപത്തി ആറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് പേർക്ക് രോഗമുക്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി മത്സരരംഗത്തുള്ളത് എഴുപത്തിനാലായി കോവിഡ് ബാധിതർക്ക് തപാൽ വോട്ട് അനുവദിക്കുന്നതിനുള്ള പട്ടിക മറ്റന്നാൾ മുതൽ തയ്യാറാക്കും കണ്ണൂരിൽ തെരുവ് കച്ചവടക്കാരോട് മോശമായി പെരുമാറിയ ചെറുപുഴ സർക്കിൾ ഇൻസ്പെക്ടറെ തീവ്ര പരിശീലനത്തിന് അയച്ചു ശബരിമലയിൽ രണ്ട് ജീവനക്കാർക്കുകൂടി കോവിഡ് സ്ഥിരീകരിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ ഇന്ത്യയ്ക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ ഓസ്ട്രേലിയയ്ക്ക് റൺസ് വിജയം സംസ്ഥാനത്ത് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രോഗമുക്തി നേടി മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് പത്ത് ദശാംശം ഒന്ന് നാല് ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മലപ്പുറത്ത് അറുറ്റി പന്ത്രണ്ടും തൃശൂരിൽ അഞ്ഞൂറ്റി അഞ്ചും എറണാകുളം കോഴിക്കോട് പാലക്കാട് കോട്ടയം ജില്ലകളിൽ മൂന്നൂറിന് മുകളിലും രോഗബാധിതരാണ് ഇന്നുള്ളത് പേരാണ് സംസ്ഥാനത്ത് ഇതിനകം രോഗമുക്തി നേടി രണ്ടായിരത്തി പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ മത്സരരംഗത്തുള്ളത് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പുരുഷന്മാരും സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും ഒരാളുമാണ് മത്സരരംഗത്തുള്ളത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ലയിലും കുറവ് സ്ഥാനാർത്ഥികൾ വയനാട് ജില്ലയിലുമാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ ഏക സ്ഥാനാർത്ഥി കണ്ണൂർ കോർപ്പറേഷനിലാണ് മത്സരിക്കുന്നത് ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിൽ ഉള്ളവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കുന്നതിനായുള്ള പട്ടിക മറ്റന്നാൾ മുതൽ തയ്യാറാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു മറ്റ് ജില്ലകളിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കും ഡിസംബർ എട്ടിന് നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് നടക്കുന്നത് വോട്ടെടുപ്പിന് തലേദിവസം മൂന്ന് മണിവരെ കോവിഡ് സ്ഥിരീകരിക്കുന്നവർക്കും കാറന്റൈനിലാകുന്നവർക്കും തപാൽ വോട്ട് അനുവദിക്കും ഇതിനുശേഷം രോഗം സ്ഥിരീകരിക്കുന്നവർക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ പ്രത്യേക സംവിധാനം ഒരുക്കും കോവിഡ് പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രവർത്തകർക്കും തപാൽ വോട്ട് സൌകര്യം അനുവദിക്കണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ സമ്മതിദാനാവകാശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കമ്മീഷൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സംഘടന വ്യക്തമാക്കി ഇടുക്കിയിലെ മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടു അഞ്ച്ടൻ ഗ്രാമങ്ങളിലും തമിഴ് വംശജർ അധിവസിക്കുന്ന തോട്ടം മേഖലകളിലും മലയാളത്തിലും തമിഴിലുമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ തമിഴ്നാട് കേരള അതിർത്തി പ്രദേശമായ അഞ്ചുനാട്ടിലും തോട്ടമേഖലയിലും ഇരുഭാഷകളും ചേർത്താണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ജില്ലയിൽ തമിഴ് വംശജർ എഴുപത് ശതമാനമുള്ള അഞ്ചുനാട് ഗ്രാമങ്ങളിലും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തോട്ടം തൊഴിലാളികളുള്ള മേഖലയിലുമാണ് തെരഞ്ഞെടുപ്പ് കാലമായാൽ ചുവരെഴുത്തും പോസ്റ്ററും മൈക്ക് പ്രചാരണവും ഇരുഭാഷകളിലുമുള്ളത് സ്ഥാനാർത്ഥികളിൽ മലയാളികളും തമിഴിലുമുണ്ട് അതിർത്തി മേഖലകളിൽ വസിക്കുന്നവരുടെ പ്രത്യേകത ഭൂരിഭാഗം പേർക്കും ഇരുഭാഷകളും അറിയാമെന്നതാണ് പൊതുവെ മറ്റാവശ്യങ്ങൾക്കും നോട്ടീസും പ്രചരണവും തമിഴിലും മലയാളത്തിലും ചെയ്യുന്നതാണ് ഇവിടുത്തെ പതിവ് അതിർത്തി ഗ്രാമങ്ങളിൽ യുഡിഎഫ് എ എൽഡിഎഫ് എൻഡിഎ എൻ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് രംഗത്തുണ്ട് ആലപ്പുഴ ജില്ലയിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ ആയുധ ലൈസൻസികളും തങ്ങളുടെ കൈവശമുള്ള എല്ലാ തോക്കുകളും ഡിസംബർ ഒന്നിനു മുമ്പായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യണം ഈ ആയുധങ്ങൾ പെരുമാറ്റച്ചട്ടം അവസാനിക്കും വരെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിനും ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ നടപടി സ്വീകരിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അറിയിച്ചു കേരള ബാങ്കിന്റെ ആദ്യ ഭരണസമിതി ഇന്ന് ചുമതലയേറ്റു ഭരണസമിതിയുടെ പ്രസിഡന്റായി ഗോപി കോട്ടമുറിക്കലും വൈസ് പ്രസിഡന്റായി എം കെ കണ്ണനുമാണ് ചുമതലയേറ്റത് കേരള ബാങ്ക് രൂപീകരിച്ച ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് സമിതി അധികാരത്തിലെത്തിയത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് ആറിലും ബന്ധപ്പെടാം കണ്ണൂരിൽ തെരുവ് കച്ചവടക്കാർക്ക് നേരെ അസഭ്യവർഷം നടത്തിയ ചെറുപുഴ ഇൻസ്പെക്ടർക്കെതിരെ നടപടി വിനീഷ് കുമാറിനെ കെ എ പി നാലാം ബറ്റാലിയനിലേക്ക് തീവ്ര പരിശീലനത്തിനയച്ചു അടുത്ത ഉത്തരവുണ്ടാകും വരെ പരിശീലനം തുടരും കഴിഞ്ഞ ദിവസമാണ് ചെറുപുഴ ടൌണിന് സമീപത്ത് വക്കിൽ കച്ചവടം നടത്തിയിരുന്നവർക്ക് നേരെ ഇൻസ്പെക്ടർ അസഭ്യവർഷം നടത്തിയത് കോവിഡ് വാക്സിന്റെ നിർമ്മാണ പുരോഗതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നേരിട്ട് വിലയിരുത്തും അഹമ്മദാബാദിലെ സൈഡസ് ബയോടെക് പാർക്ക് ഹൈദരാബാദിലെ ഭാരത് ബയോടെക് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളാണ് പ്രധാനമന്ത്രി നാളെ സന്ദർശിക്കുന്ന ശബരിമലയിൽ രണ്ടു പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി തഹസിൽദാർക്കും ക്ഷേത്ര ജീവനക്കാരനുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇവരുമായി അടുത്ത ബന്ധമുള്ളവരെ നിരീക്ഷണത്തിലാക്കി ശബരിമലയിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ അറിയിച്ചു സന്നിധാനത്ത് നടന്ന ഉന്നതതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭക്തർ സ്പർശിക്കുന്ന സ്ഥലങ്ങളിൽ നിശ്ചിത സമയം ഇടവിട്ട് അണുനശീകരണം നടത്തുന്നു ശബരിമലയിൽ തുടർച്ചയായി സേവനം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ പതിനാല് ദിവസം കൂടുമ്പോൾ കോവിഡ് ടെസ്റ്റിന് വിധേയരാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ മെഡിക്കൽ കോളേജിൽ വാർധക്യ സഹജമായ അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്ന വിയൂർ സെൻട്രൽ ജയിലിലെ ജീവപര്യന്തം തടവുകാരൻ കോവിഡ് ബാധിച്ച് മരിച്ചു കോതമംഗലം സ്വദേശി ഗോവിന്ദനാണ് മരിച്ചത് കുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നാടോടികളെയും അന്യസംസ്ഥാന തൊഴിലാളികളെയും നിരീക്ഷിക്കുന്നതിന് ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ളതായി സംസ്ഥാന പോലീസ് മേധാവി മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു ഇതു സംബന്ധിച്ച് കൃത്യമായ വിവരശേഖരണം നടത്തിവരുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന എം സി കമറുദ്ദീൻ എം എൽ എയെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തു കണ്ണൂർ സെൻട്രൽ ജയിലിൽ വച്ച് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു മൂന്ന് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് എൽഡിഎഫ് കൺവീനറും സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുമായ എ വിജയരാഘവൻ വികസനത്തിനുള്ള വോട്ടായിരിക്കും മുതൽകൂട്ട് കേരളാ കോൺഗ്രസ് എം മുന്നണി വിട്ടതോടെ യുഡിഎഫ് ദുർബലമായിരിക്കുകയാണ് പോലീസ് നിയമ ഭേദഗതിയിൽ ജാഗ്രത കുറവുണ്ടായതായും ശ്രീ വിജയരാഘവൻ തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ പറഞ്ഞു കെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇതിനുള്ള സ്ഥലമെടുപ്പുമായി മുന്നോട്ട് പോകരുതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഉപേക്ഷിച്ച പദ്ധതിയാണിതെന്നും പാരിസ്ഥിതിക ആഘാത പഠനമോ സാമൂഹ്യ ആഘാത പഠനമോ നടത്തിയിട്ടില്ലെന്നും ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് സ്ഥലമെടുപ്പുമായി സംസ്ഥാന സർക്കാർ പ്രഹസനവുമായി മുന്നോട്ട് പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സംസ്ഥാനത്ത് പല ജില്ലകളിലും എൽഡിഎഫ് യുഡിഎഫ് പരസ്പര സഹകരണം പ്രകടമായതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫും ബിജെപിയും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഓസ്ട്രേലിയയ്ക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് റൺസിന്റെ പരാജയം ഓസ്ട്രേലിയ ഉയർത്തിയഞ്ച് റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യയ്ക്ക് നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ഐഎസ്എൽ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും എ ടി കെ മോഹൻബഗാനും ഏറ്റുമുട്ടും ഗോവയിലെ തിലക് നഗർ മൈതാനിൽ രാത്രി രാത്രിന് കളി ആരംഭിക്കും രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് നൂറ്റിപ്പത്ത് പോയിന്റ് താഴ്ന്ന് ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി പതിനെട്ട് പോയിന്റ് നഷ്ടത്തിൽ ലും വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവില കുറഞ്ഞു പവന് കുറഞ്ഞ് രൂപയും ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് നാലായിരത്തി അഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില സംസ്ഥാനത്ത് ഇന്ന് മൂവായിരത്തി തൊള്ളായിരത്തി കോവിഡ് സ്ഥിരീകരിച്ചു പേർക്ക് രോഗമുക്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം സംസ്ഥാനത്ത് ഊർജ്ജിതമായി മത്സര രംഗത്തുള്ളത് സ്ഥാനാർത്ഥികൾ കോവിഡ് ബാധിതർക്ക് തപാൽ വോട്ട് അനുവദിക്കുന്നതിനുള്ള പട്ടിക മറ്റന്നാൾ മുതൽ തയ്യാറാക്കും കണ്ണൂരിൽ തെരുവ് കച്ചവടക്കാരോട് മോശമായി പെരുമാറിയ ചെറുപുഴ സർക്കിൾ ഇൻസ്പെക്ടറെ തീവ്ര പരിശീലനത്തിന് അയച്ചു ശബരിമലയിൽ രണ്ട് ജീവനക്കാർക്കുകൂടി കോവിഡ് സ്ഥിരീകരിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ ഇന്ത്യയ്ക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ ഓസ്ട്രേലിയയ്ക്ക് റൺസ് വിജയം ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക